ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ തസ്മി റഫീഖ്, മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നിൽക്കില്ല കേട്ടോ കൂടെ, ഇന്ന് ഞാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാറുണ്ടോ? അതോ വീഡിയോസൊക്കെ കാണൽ കുറഞ്ഞോ? എല്ലാവരും തിരക്കിലൊക്കെ ആയല്ലേ. നല്ല വീഡിയോസൊക്കെ കാണാം, പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്യാം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഇന്ന് നിൽക്കുന്നത് പള്ളുരുത്തി ഷോറൂമിലാട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല ബ്രൈഡ്സ് ആപ്റ്റായിട്ടുള്ള കുറേ കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ കുറേ കമൻസ് കാണാറുണ്ട് നിങ്ങൾ ബ്രൈഡൽ സെറ്റ് കാണിക്കുന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു ബ്രൈഡൽ സെറ്റാണ് ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 10, 15, 20 പവൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള, സാധാരണ നിങ്ങൾ കാണാറുള്ള കേരള വക്സിലല്ല, നല്ല ഡിസൈനർ സെറ്റാണ് ഞാനിന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാലകൾ മാത്രമാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ബാംഗിൾസ് ഇതൊക്കെ ഞാനൊന്ന് ലാസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. കാരണം അതെല്ലാം കൂടി സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് സെറ്റ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനാണ് എനിക്ക്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം കുറച്ച് ഷോമാലയും ചോക്കറൊക്കെ വെച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ഞാൻ കുറച്ച് ബാംഗിൾസും റിങ്സും അതുപോലെ തന്നെ ഇതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആംഗ്ലറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ പുറകിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും വേറെന്തും പറയാനില്ലൊക്കെ പറയും പോലെ, ഒരാൾ കൂടെ ഇരിക്കുമ്പോൾ സംസാരിക്കും പോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് ഒരുപാട് സംസാരിക്കുക, ഇച്ചിരി വെള്ളി വീഴുന്നുണ്ട് എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും പരിചയപ്പെടാം. 10 പവൻ്റെ വിവാഹ സെറ്റ് ആദ്യമായിട്ട്, 10 പവൻ്റെ, അത് കഴിഞ്ഞ് 15, പിന്നെ 20, അങ്ങനെ നമുക്ക് 1 by 1 നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് 10 പവൻ്റെ ഒരു ബ്രൈഡൽ സെറ്റ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന കേരള സെറ്റ് ഒന്നുമല്ല, ഞാൻ പറഞ്ഞു ഡിസൈനർ കളക്ഷൻസ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരുപാട് പൊലിമ കൂടിയ ഐറ്റംസ് അല്ല, നമുക്ക് ആഫ്റ്റർ മാരേജ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലെയർ മാലയാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഫസ്റ്റ് തന്നെ ഒരു ലെയർ മാലയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 19 ഗ്രാം സംതിങ് ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് കേട്ടോ. നല്ലൊരു ഭംഗിയോട് കൂടി തന്നെ റോഡിയം വർക്കോട് കൂടി വരുന്ന ഒരു ലെയർ മാലയാണ് വെച്ചിരിക്കുന്നത്. 2 ലെയറിൽ വരുന്നത്. ഇതൊക്കെ നമുക്ക് ആഫ്റ്റർ മാരേജ് യൂസ് ചെയ്യാം. കേരള വർക്ക് എടുത്താൽ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നല്ലാതെ പിന്നീട് നമ്മളത് ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കേരള വർക്കിൽ നിന്നും മാറി ചിന്തിക്കുന്ന ചിന്താഗതിക്കാർക്ക് വേണ്ടിയിട്ട് കേട്ടോ ഞാൻ ഇത് കാണിക്കുന്നത്. കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ളതായിരിക്കും ഇഷ്ടമാവുക. അപ്പോൾ ഒരു 10 പവനിൽ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്. ഇതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. പിന്നെ നമ്മൾ സെക്കൻഡ് ആയിട്ട് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റിക്കിൻ്റെ മാലയാണ്. ഇപ്പോൾ എല്ലാ ബ്രൈഡ്സ് ഏതൊരു സെറ്റ് എടുത്താലും അതിൽ നമ്മളൊരു ആൻറ്റിക്ക് ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റിൽ വരുന്ന, അതും ഇതും 19 ഗ്രാമിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. 19 ഗ്രാമിൽ വരുന്ന ഒരു ആൻറ്റിക്കിൻ്റെ ഒരു മാലയാണ് ഞാൻ സെക്കൻഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഒരു റൂബി സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ തേർഡ് വരുന്നത്, അതായത് ഇത് ഫസ്റ്റാണ് ഞാൻ താഴ്ന്നു തുടങ്ങിയെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചോക്കറായിട്ട് വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനായിട്ട് നല്ല ഭംഗിയുള്ള, ഇതൊക്കെ നമുക്ക് ആഫ്റ്റർ മാരേജ് ആണെങ്കിലും അതല്ല എന്ത് പരിപാടിക്കാണെങ്കിലും നമുക്ക് ജസ്റ്റ് സാരിയുടെ കൂടെയൊക്കെ നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു 3 മാലയും നമുക്ക് കല്യാണത്തിന് മാത്രമല്ല അത് കഴിഞ്ഞും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഒരു സെറ്റായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ബാംഗിൾസ് കാണിക്കാം. എപ്പോഴും നമ്മൾ കേരള വർക്കിൻ്റെ കൂടെ 3 ഗ്രാമിൻ്റെയൊക്കെ മാല എടുക്കുന്ന വള എടുക്കുന്ന പോലെ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സെറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇതുണ്ടോ, ഇത് വരുന്നത് 14 ഗ്രാമാണ് ഈ 2 ബാംഗിൾസ് കൂടി വരുന്നത്. ഇതുപോലെയുള്ള ഒരു ബാംഗിൾസൊക്കെ എടുത്താൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാമല്ലോ, നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും കാണാനായിട്ട്. ഫൈബർ ബാങ്കിലൊക്കെ ഇട്ടാൽ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും. അങ്ങനെ 14 ഗ്രാമിലാണ്, 14, 400 ആണ് ഈ 2 ബാങ്കിൽ കൂടി വരുന്നത്. ഒരു ബാങ്കിൽ 7, 700 ആണ് വെയിറ്റ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ബാങ്കിൾസാണ്. അതുപോലെ തന്നെ ഈ ബാങ്കിൽ വരുന്നത് 15 ഗ്രാമാണ്. അങ്ങനെ ഒരു 4 ബാങ്കിൾ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാങ്കിൽ വരുന്നത് 7, 230 വെയിറ്റ് കേട്ടോ. ഇതുണ്ടോ, എന്ത് ഭംഗിയുള്ള ബാങ്കിൾസാണ് നോക്ക്. ഇതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ബാങ്കിൾസ് ഇവിടെ ഉണ്ട്. പക്ഷെ ഞാനിത് 2 പാറ്റേൺ വെറുതെ എടുത്ത് ഒന്ന് കാണിച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വരാൻ വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്ന വീഡിയോസ് ആട്ടോ ഇത്. ഇതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വേറെ രീതിയിൽ തിരഞ്ഞെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഈ ബാങ്കിൾസ് ഇനി സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണിതോ, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വെറും 3 ഗ്രാം 3100 വരുന്ന നല്ലൊരു ചെയിൻ. ഇതുണ്ടോ ബ്രേസ്ലെറ്റ്, എന്ത് ഭംഗിയാണ് നോക്കി. റോഡിയം വർക്കൊക്കെ വന്നിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് കൂടി ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കല്യാണമൊക്കെ കഴിയുമ്പോൾ ഈ ബാങ്കിൾസ് ഇടണ്ടാന്ന് തോന്നുമ്പോൾ ഒരു കയ്യിൽ വാച്ച് കെട്ടിയിട്ട് മറ്റേ കയ്യിൽ നമുക്ക് ഇതിട്ടിട്ട് നമുക്ക് പോകാം. അതുപോലെ ഓഫീസ് വർക്കിന് പോകുന്നവരാണെങ്കിൽ, എന്തെങ്കിലും ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കിൾസ്, എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കളക്ഷൻസാണ്. പിന്നെ ആർക്കും ഒഴിച്ചുകൂടാൻ, 10 പവനാവട്ടെ 5 പവനാവട്ടെ എല്ലാ ലേഡീസിനും ആഗ്രഹമുള്ളൊരു കാര്യമാണ് ഒരു പാദസരം ഇടുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു എത്ര ഗ്രാമിൻ്റെ 6 ഗ്രാമിൻ്റെ ഒരു ആംഗ്ലറ്റാണ് ഞാനിതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ.
ബോഡി വർക്കൊക്കെ ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആംഗ്ലറ്റാട്ടോ അത്. ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഇതുപോലെ 3 ഗ്രാം മുതലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൽ വന്ന ഒരു നല്ലൊരു മോഡൽ എടുത്ത് കാണിച്ചു എന്നുള്ളൂ. ഉണ്ടോ, ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ റിംഗ്സിൻ്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് കുറേ റിംഗ്സിൻ്റെ കളക്ഷൻസ് കാണിക്കാം. 1 ഗ്രാമിൽ താഴെ മുതൽ 1 ഗ്രാം 2 ഗ്രാമിൽ വരുന്ന അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് നോക്കിയിട്ട് നമുക്കത് എടുക്കാം. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിക്കുന്നത് ഇത്രയാണ്. അതിമനോഹരമായ 10 പവൻ്റെ ഒരു വെഡ്ഡിംഗ് സെറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ നമ്മൾ 10 പവൻ്റെ സെറ്റ് കണ്ടില്ലേ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന 15 പവൻ്റെ സെറ്റ് ആണോ. അപ്പോൾ ആ 10 പവനിൽ സ്റ്റഡും റിങ്ങും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ലാസ്റ്റ് കുറേ റിങ്സിൻ്റെയും അതുപോലെ സ്റ്റഡിൻ്റെയും കളക്ഷൻസ് കാണിച്ചു തരാം. നിങ്ങൾക്ക് അതിൽ നിന്ന് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന 15 പവൻ്റെ ഒരു വിവാഹ സെറ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇത് ഓക്കെ, ഇതാണ് ഞാൻ 15 പവൻ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ. ആ അപ്പോൾ ഇതാണ് ഞാൻ 15 പവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ വരുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ഭംഗിയുള്ള ചോക്കറാണ്. ഞാനിത് ഇൻസ്റ്റഗ്രാമിലെല്ലാം ഇതിൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗി എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായതാട്ടോ ഈ ഒരു ചോക്കറ്. ഇത് കണ്ടോ, നല്ല വീതിയോടുകൂടി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 25 ഗ്രാം ആട്ടോ, 25 ഗ്രാം സംതിങ് വരുന്നുണ്ട് ഇതിൻ്റെ വെയ്റ്റ്. പക്ഷേ ഇത് നോക്കുക, നമ്മുടെ കഴുത്ത് ഫുൾ നിറഞ്ഞു നിൽക്കും. നല്ലൊരു ഭംഗിയായിട്ട് ആൻറ്റിക്കിൽ വരുന്ന നല്ല എന്താ പറയുക, ഗ്രീൻ പിങ്ക് സ്റ്റോണോട് കൂടിയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഡിസൈനാണ് അതിൻ്റെ ഒരു പ്രത്യേക നല്ലൊരു ഭംഗിയാക്കുന്നത് ആ ഒരു മാലേനെ. പിന്നെ നമ്മൾ സെക്കൻഡ് വരുന്നതും ഒരു ആൻറ്റിക്കിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇത് ഫുൾ സെറ്റും ഞാൻ ഒരു ആൻറ്റിക്കിൽ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കാരണം ചിലർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടാവും, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഇതുണ്ട് സെക്കൻഡ് വരുന്നതെന്ന് വെച്ചാൽ ഒരു 14 ഗ്രാം സംതിങ് ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. ഇത് കുഞ്ഞു മണിമാല പോലത്തെ ഡിസൈൻ വന്നിട്ട് ഒരു സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പെൻഡൻറ്റോട് കൂടിയിട്ട് ഇതൊക്കെ നമുക്ക് എന്താ പറയുക, നമുക്ക് പിന്നീട് കല്യാണത്തിന് ശേഷമൊക്കെ ഒരു വർക്കിന് പോകുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് എന്താ പറയുക, ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കണ്ടേ. എപ്പോഴും നമ്മൾ ഈ യെല്ലോ പോളിഷ് തന്നെ ഇട്ടാൽ എന്താ ഭംഗിയുള്ളത്. കുറച്ച് ആൻറ്റിക്കൊക്കെ വേണം. ഇപ്പോൾ ആൻറ്റിക്കൊക്കെ അത്യാവശ്യം ആൻറ്റിക്ക് അതുപോലെ തന്നെയുള്ള സ്റ്റോൺ വെച്ചിട്ടൊക്കെ നല്ല ട്രെൻഡായിട്ട് വരുന്നൊരു സമയമാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 14.5 ഗ്രാമിൽ വരുന്ന ഒരു മാലയാണ് ഞാൻ സെക്കൻഡായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതാ തേഡ് വരുന്നത്, ഒരു നല്ലൊരു ആൻറ്റിക്കിൽ തന്നെ വരുന്ന നല്ലൊരു മാലയാണ്. നല്ലൊരു ഹെവി ആയിട്ടൊരു പെൻഡൻ്റ് ഒക്കെ ആയിട്ട് നല്ല സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ഒരു 26 ഗ്രാം സംതിങ് ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് കേട്ടോ. നല്ല ഭംഗി തന്നെ നമുക്ക് സാരിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം, സൽവാറിൻ്റെ കൂടെ ഉപയോഗിക്കാം. അങ്ങനെ വരുന്ന ഒരു സിമ്പിളാണ് എന്നാൽ നല്ല ലുക്ക് പൊള്ളിയാണ്, അതുപോലത്തെ റൈറ്റാണ് ഈ വരുന്നത്. പിന്നെ ഇതിനെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഇതെല്ലാം കുറച്ച് ഗ്യാപ്പിട്ട് വന്നപ്പോൾ കുറച്ച് കവർ ചെയ്ത് അതിനൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ലെയറിലാണ് അതിൻ്റെ ഒരു ഷോ ചെയിൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 46 ഗ്രാമാണ് കേട്ടോ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. 46 ഗ്രാം വെയ്റ്റാണ് ഇതിൻ്റെ വരുന്നത്. ഇതൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് നോക്കി. ഇതിലെല്ലാം സ്റ്റോൺസ് സെയിം വരുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട് ഈ ഒരു സെറ്റ് കാണാൻ തന്നെ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആൻറ്റിക്ക് മാറ്റിയിട്ട് ടർക്കിഷോ കുവൈറ്റ് ഏത് വേണമെങ്കിലും അല്ലെങ്കിൽ സിംഗപ്പൂർ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ കയറ്റാം. അല്ലെങ്കിൽ ചോക്കർ മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാം. എല്ലാം സെയിം ആൻറ്റിക്കിൽ തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തതാണ്. ഇനി ഇതിന് പറ്റുന്ന ആൻറ്റിക്കിൻ്റെ ബാംഗിൾസ് അതുപോലെ ടർക്കിഷിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് ബാംഗിൾസിൻ്റെ കളക്ഷനും സ്റ്റഡ് റിംഗ് ഒക്കെ കൂടി കാണിച്ച് തരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കളക്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ 3-ാമത്തെ സെറ്റ് നമുക്ക് പരിചയപ്പെടാം. അത് 20 പവനിലാട്ടോ ആ ഒരു സെറ്റ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ടർക്കിഷ്, നൂറ കളക്ഷൻ, ടെമ്പിൾ കളക്ഷൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു 3-ാമത്തെ സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് 20 പവനാണ് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? അതിൽ കൂടുതൽ പൊലിമോ ഫീൽ ചെയ്യുന്നില്ലേ? അതാണ് നമ്മുടെ മഹാരാജയുടെ പ്രത്യേകത. എല്ലാം ലൈറ്റ് വെയ്റ്റിൽ തന്നെ നല്ല അതിമനോഹരമായിട്ടാണ് നമ്മൾ എല്ലാ കളക്ഷൻസും കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ചോക്കർ ഫുൾ നെക്ക് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലൊരു ചോക്കറാണ് വരുന്നത്. അതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 28 ഗ്രാം സംതിങ് ആണ് കേട്ടോ ഈ ഫസ്റ്റ് ചോക്കറിൻ്റെ വെയ്റ്റ് വരുന്നത്. പിന്നെ സെക്കൻഡ് വരുന്നത് ഒരു 100 കളക്ഷനാണ്. അതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 18.5 ഗ്രാമാണ് ഈ ഒരു 100 കളക്ഷൻ്റെ ഇത് വരുന്നത്. പിന്നെ തേർഡ് നമ്മുടെ ഒരു ടെമ്പിൾ കളക്ഷനാണ് വരുന്നത്. അത് വരുന്നത് 31 ഗ്രാമാണ് കേട്ടോ ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത്.
അത് എന്ത് ഭംഗിയോട് കൂടിയാണ് ഈ ഒരു മൂന്ന് മാലകളും. ഇനി ലാസ്റ്റ് വൺ വരുന്നത് എന്ന് പറഞ്ഞാൽ ലെയർ മാല. നമുക്ക് എല്ലാത്തിൻ്റെ ഒരു പൂർണ്ണത എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഫുൾ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു മാല എല്ലാവരും എടുക്കാറുണ്ട്. അത് ലെയർ മാലയാകുമ്പോൾ ആഫ്റ്റർ മാരേജ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല ഭംഗിയാണ്, ഫുൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീല് വരണമെങ്കിൽ ഒരു ലെയർ മാല വേണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു മാല, അതും നല്ലൊരു സെറ്റിംഗ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് 80 ഗ്രാം സംതിങ് ആണ് കേട്ടോ അതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. അത് റോഡിയം വർക്ക് മിക്സ് ആയിട്ടാണ് വരുന്നത്. ഒരു 6 ലെയറോ 9 ലെയറിലാണ് കേട്ടോ അത് വരുന്നത്. 9 ലെയറിൽ അതിമനോഹരമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ബാംഗിൾസ്, റിങ്, സ്റ്റഡ് ഇതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 30-40 പവൻ എടുക്കുന്നവർക്ക് എക്സ്ട്രാ ബാംഗിൾസ് കാര്യങ്ങളും കൂടി ചേർത്താൽ മതിയാവും. ഇപ്പോൾ ഇത് മാലകളുടെ കളക്ഷൻ മാത്രമാണ്, ഇതും ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അവസാനത്തെ സെറ്റ്, അതായത് 4-ാമത്തെ സെറ്റാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. ആ ഒരു സെറ്റ് വരുന്നത് ടർക്കിഷ്, അതുപോലെ തന്നെ നൂറ, കൽക്കട്ട ഇങ്ങനെയുള്ള ഒരു മിക്സ് ആയിട്ട് തന്നെയാണ് ഇതും ഞാൻ വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയോടുകൂടി തന്നെയുള്ള ഒരു ചോക്കറാണ് ഫസ്റ്റായിട്ട് വരുന്നത്. ആ ഒരു ചോക്കറിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 26 ഗ്രാം സംതിങ് ആണ് കേട്ടോ. 26.5 ഗ്രാം 26,650 വരുന്നുണ്ട്. ഞാൻ എന്താ പറയുക, ഒരു റൗണ്ട് ചെയ്തിട്ടുള്ളൊരു ഇതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബാക്കി സംതിങ് സംതിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു കളക്ഷനാണ് ഫസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നെക്ക് പോർഷൻ കവർ ചെയ്യാൻ പറ്റിയ ഒരു ചോക്കറാണ്. നല്ല ഭംഗിയോടുകൂടി തന്നെ ടർക്കിഷിൽ വരുന്ന ഒരു ഐറ്റമാണ്. സെക്കൻഡ് വരുന്നതും ടർക്കിഷിൽ തന്നെ ഒരു ഇനാമ എന്താ പറയുക, റോഡിയം വർക്ക്, 3 ഗോൾഡൻ, യെല്ലോ, റോസ് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് തന്നെയാണ് അത് വരുന്നത്. അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 19 ഗ്രാം സംതിങ് ആണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി തേർഡ് മാല എന്ന് പറയുന്നത് നൂറ കളക്ഷനിൽ വരുന്ന കേട്ടോ. അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 25 ഗ്രാമാണ് വരുന്നത്. ഇത് നോക്ക് എന്ത് ഭംഗിയാണ് നോക്ക്. ആഫ്റ്റർ മാരേജ് ഒരു സാരി എടുത്തിട്ട് ഈ ഒരു മാല ഇട്ടല്ലോ എന്താ ലുക്ക്, ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ നൂറ കളക്ഷൻ. അതിൻ്റെ ഈ ഒരു ബോൾസും ഈ ഒരു റൗണ്ടിൽ വരുന്ന ഇതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്, അതുപോലെ തന്നെ നമുക്ക് ചോക്കറ്, അങ്ങനെ എല്ലാം മിക്ക ഏറ്റവും വരുന്നുണ്ട്. ബാംഗിൾസ് വരെ വരുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഡിസൈനിൽ. ഈ ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി. അതായത് ഉണ്ട് ഇവിടെ ഒരു ഇനാമൽ പോലത്തെ ഒരു പെയിൻറ്റിങ് വർക്ക് വരുന്നുണ്ട്. അതാണ് ഈ മാലയെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഒരു കൽക്കട്ട ഡിസൈനിൽ വരുന്ന ഇനാമൽ വർക്കോട് കൂടിയ ഒരു മാലയാണ്. അതിൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു 25,450 അതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടർക്കിഷിൻ്റെ ഒരു ഷോ ചെയിൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 67,990 അതിൻ്റെ വെയിറ്റ് വരുന്നത്. ഈ വൺ സൈഡ് ദാ ഇതുപോലൊരു ഡിസൈൻ വന്നിട്ടുണ്ടല്ലോ, അതാണ് എനിക്ക് ഈ ഒരു മാലയുടെ ഏറ്റവും ഇഷ്ടമായത്. ഈ രണ്ട് സൈഡിൽ അത് വന്നപ്പോൾ തന്നെ ആ മാല നല്ലൊരു ലുക്കായി. പിന്നെ അത് ഫുൾ യു ടൈപ്പിൽ ഇങ്ങനെ വന്നപ്പോൾ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കളക്ഷൻസാണ്. അപ്പോൾ ഈ ഒരു കളക്ഷൻസിൻ്റെ എല്ലാം കൂടെ തന്നെ ഞാൻ ബാംഗിൾസ് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഏത് ബാംഗിൾസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെയിറ്റും ഇതൊക്കെ ആയിട്ട് ഞാൻ ബാംഗിൾസും റിംഗ്സിൻ്റെയും അതുപോലെ സ്റ്റഡിൻ്റെ കളക്ഷൻസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് പള്ളുരുത്തി ഷോറൂമിൽ ഐറ്റംസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറി വേണമെങ്കിൽ ഇതിൽ താഴെയായിട്ട് പള്ളുരുത്തി ഷോറൂമിൽ ഓൺലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇക്ക ഇല്ലാതെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഐറ്റംസ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്, നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിൽ ഇത്രയും എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഓരോരുത്തരുടെ കമൻറ്റ്സ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വെഡ്ഡിംഗ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതേ ഈ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഇതിൽ താഴെ കാണുന്ന പള്ളുരുത്തി ഷോറൂമിൻ്റെ ഓൺലൈൻ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽസ് തരാനും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഐറ്റംസ് അല്ലാതെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് നമ്മുടെ ഷോറൂമിൽ വരുന്നതെല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഇൻസ്റ്റഗ്രാം കൂടി ഫോളോ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിൽ നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കും നിങ്ങൾ എന്താ പറയുക വാച്ച് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെ എന്താണ് പറയാനുള്ളത്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ഐറ്റംസുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.